Чим мабу вогру руху каді шохадало во шарі руху камі. ഈടമുകയുടെ ശുശ്രൂഷ അനുഭവിക്കുന്ന അത്രയും വലിയ തലപ്പുഴ സെക്രട്ടറി കോർപ്പസ് കുമാശൻ, പ്രിയപ്പെട്ട ലിജോ പോൾ സുമാശൻ, വന്നു ചേർന്നിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കാവൽപിതാവായ പരിശുദ്ധനായ മോർ പത്രോസ് ലീഹായുടെ രക്തസാക്ഷി പെരുന്നാൾ നമ്മുടെ ചേർന്ന് നമുക്ക് ഇവിടെ ആയിരിക്കുവാൻ ദൈവം ഭാഗ്യം തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ സഭ ശ്ലീഹന്മാരെ തലവനായ മോർ പത്രോസിൻ്റെയും മോർ പൗലോസ് ലീഹായുടെയും രക്തസാക്ഷിത്വത്തെ അനുസ്മരിക്കുന്നതായ ദിവസമാണ് ജൂൺ 29. ജൂൺ 30 12 ശ്ലീഹന്മാരെയും പൊതുവായിട്ട് അനുസ്മരിക്കുന്നതായ ശ്ലീഹന്മാരുടെ പെരുന്നാളുമാണ്. അതോട് ചേർന്ന് നോമ്പോടുകൂടെ ഈ ദിവസങ്ങൾ ആചരിക്കുവാനായിട്ട് സഭാപിതാക്കന്മാരെ ക്രമീകരിക്കുകയും പരിശുദ്ധ ശ്ലീഹന്മാരിലൂടെ സഭ വളർച്ച പ്രാപിച്ചതിനെ അനുസ്മരിക്കുകയും അവർ തങ്ങളുടെ നാഥനു വേണ്ടി തങ്ങളുടെ ജീവനെ ത്യജിച്ചതിനെ ഓർക്കുവാൻ അനുസ്മരിക്കുവാനും അവരുടെ ആ പഠനങ്ങളെ ഉപദേശങ്ങളെ നമ്മിൽ പുതുക്കുവാനുമായിട്ട് ഈ അവസരം വിനിയോഗിക്കുവാൻ ശ്ലീഹ നോമ്പിലൂടെ ആചരിക്കുന്നതിലൂടെ അനുസ്മരിക്കുവാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് ഈ പെരുന്നാൾ ഇവിടെ ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ 36 വർഷങ്ങൾ ഈ സ്ഥലത്ത് പരിശുദ്ധ പത്രോസ് ലീഹായുടെ നാമത്തിൽ മതസ്ഥ ലഭ്യ പ്രാപിച്ചുകൊണ്ട് നിലനിൽക്കുന്നതായ ഈ ദേവാലയത്തിലൂടെ നമുക്ക് വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും ലഭിച്ചതായ ഈ ഇടവകയായിട്ടും ലഭിച്ചതായ അനുഗ്രഹങ്ങളെ അനുസ്മരിക്കുവാൻ നമുക്ക് ചുമതലയുണ്ട്. പാപമംഗിലമായ നമ്മുടെ ജീവിതത്തിൽ ഈ ലോക നശ്വരതയിൽ ജീവിക്കുന്നവരായ നമുക്കൊക്കെയും പരിശുദ്ധനായ ദൈവത്തെ സമീപിക്കുവാൻ നമ്മുടെ കളങ്കമായ അല്ലെങ്കിൽ മലിനകരമായ നമ്മുടെ ജീവിതത്തിലൂടെ സമീപിക്കുവാനായിട്ട് നമുക്ക് വൈവിധ്യമുള്ളപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് അനുസൃണമായി നമ്മളോട് കണക്കിടരുത് എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു മധ്യസ്ഥനെ നാം തിരഞ്ഞെടുക്കുകയാണല്ലോ ചെയ്തത്. 106 സങ്കീർത്തനം, അതിൽ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് നമുക്കറിയാം. അതിന് 22-23 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പ്രകാരമാണ്, ഇസ്രായേൽ ജനത്തെ ദൈവം അനേക അത്ഭുതങ്ങളിലൂടെ വഴി നടത്തി എങ്കിൽ തന്നെയും അവരെ ദൈവത്തോട് മറുതലിക്കുവാനും പിറുപിറുക്കുവാനും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ മോശയോടും അഹരോനോടുമെതിരെ പോരാടുവാനും തുടങ്ങിയപ്പോൾ ദൈവം ഒരു കാര്യം നിശ്ചയിച്ചു, ഈ ജനത്തെ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത് അർത്ഥമില്ല, ഇവരെ നശിപ്പിച്ചു കളയണം എന്ന് തീരുമാനിച്ചു. 23 വാക്യത്തിൽ പറയുന്നു, തൻ്റെ ഭക്തനായ തൻ്റെ ഇഷ്ടനായ മോശ യഹോവയുടെ കോപത്തിനും ജനങ്ങൾക്കും ഇടയിൽ നിന്നില്ലായിരുന്നുവെങ്കിൽ അവൻ നിശ്ചയമായിട്ടും അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ഇത് വലിയ ഒരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ജോലിപരമായിട്ട് കുടുംബത്തിലെ മറ്റ് തിരക്കുകൾ, സാമൂഹ്യമായ മറ്റ് അസൈൻമെൻറ്റ്സ്, പല റോളുകളൊക്കെ നമുക്കുള്ളത് കൊണ്ട് പലപ്പോഴും ക്രിസ്തീയത ഒരു ഭാഗത്ത് പൊടി പിടിച്ച് കിടക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സാധാരണ കണ്ടുവരുന്നത്. ഒരു ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, യു ഷുഡ് ബി എ ക്രിസ്ത്യൻ 24/7. നമുക്കതല്ലാതെ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം ക്രിസ്ത്യാനിയും പിന്നീടുള്ള സമയങ്ങളിൽ മറ്റു തരത്തിലുമായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. That's why our Lord told us, you are the light of the world. Again he said, you are the salt of the world. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏത് ഭക്ഷണത്തിലാണെങ്കിലും അതിൽ ഏറ്റവും ആദ്യം നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു രുചി എന്ന് പറയുന്നത്, ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പിൻ്റെതാണ്. ഉപ്പും നമ്മുടെ എല്ലാ ഭംഗിയായിട്ട് ഉണ്ടാക്കിയാലും
അവസാനിച്ച് ഉപ്പാണ് കൂടിയതെങ്കിൽ അതോടുകൂടെ തീർന്ന അതിൻ്റെ കാര്യങ്ങൾ. എരിവൊക്കെയാണ് കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കാം, കൂടിയാലും ഉണ്ടാക്കാം. പക്ഷേ ഉപ്പിനെ അതിനോട് പെട്ടെന്ന് തിരിച്ചറിയാവുന്ന ഒരു സാധനമായതുകൊണ്ട് അതിൻ്റെ ഉപ്പിൻ്റെ സാന്നിധ്യം എപ്പോഴും ഇറ്റ് ഈസ് ഈസിലി ഡിസ്റ്റിംഗ്വിഷബിൾ. ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ, സമൂഹത്തിൽ നാം എവിടെ ആയിരുന്നാലും, ഏത് കൂട്ടുകെട്ടിലായിരുന്നാലും, ഇഫ് യു ആർ എ ക്രിസ്ത്യൻ യു ആർ ദ സോൾട്ട്, സോ യു ഷുഡ് ബി ഡിസ്റ്റിംഗ്വിഷ്ഡ്. നിന്നെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം, നീ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിയണം. ആൻഡ് യു ആർ ദ ലൈറ്റ്. നാം ലോകത്തിൻ്റെ പ്രകാശമാണ്. അവിടെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വിളക്ക് കത്തിച്ചിട്ട് ആരും പറയും കീഴേ മൂടി വയ്ക്കാനല്ല, മറിച്ച് അകത്ത് വരുന്നവർക്ക് വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രയും വയ്ക്കുന്നത്. നമ്മുടെ ഈ ലൈറ്റെല്ലാം മുകളിൽ തൂക്കിയിരിക്കുന്നത് കൊണ്ടാണ്, ഇവിടെ അകത്ത് വെളിച്ചം ഉണ്ടാകണമെന്നുള്ളത് കൊണ്ടാണ് നാം ലൈറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു പ്രകാശത്തെയോ ഒരു ഉപ്പിൻ്റെ രസത്തെയോ രുചിയെയോ നമുക്ക് മാറ്റി നിർത്തുവാനോ ഹൈഡ് ചെയ്യുവാനോ സാധിക്കാത്തതുപോലെ, ഒരു ക്രിസ്ത്യാനിയാണ് എങ്കിൽ നിന്നെ മറ്റുള്ളവർ തിരിച്ചറിയണം. നീ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് മറ്റുള്ളവർ നിന്റെ പ്രവൃത്തിയിലൂടെയും നിന്റെ സംസാരത്തിലൂടെയും നിന്റെ പെരുമാറ്റത്തിലൂടെയും തിരിച്ചറിയണം. അല്ലാതെ ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ടോ വെള്ളം വെള്ളം ഇട്ടോ നടന്നുകൊണ്ടോ അങ്ങനെയല്ല, മറിച്ച് നിന്റെ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവർ നിന്നെ തിരിച്ചറിയണം. പരിശുദ്ധ പിതാക്കന്മാരുടെ പെരുന്നാളിനെ നാം ആചരിക്കുമ്പോൾ കർത്താവ് അവരോട് വാഗ്ദാനം ചെയ്തൊരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന് 32-34 ഭാഗങ്ങൾ വാക്യങ്ങളിലായിട്ട്, ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ ഒരു പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുന്നു, ഒരു നീതിമാൻ എന്നുള്ള നിലയിൽ നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. എന്നിട്ട് താഴെ പറയുന്നു, ചെറിയവരെന്നുള്ള നിലയിൽ ഈ ചെറിയവരിൽ ശിഷ്യൻ എന്നുള്ള നിലയിൽ ഈ ചെറിയവരുവന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ പോലും അതിൻ്റെ പ്രതിഫലം പോലും അവൻ നിന്ന് മാറ്റപ്പെടുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. പിതാക്കന്മാരെ ഓർമ്മിക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് നമ്മുടെ ദൈവവചനം പ്രസംഗിച്ച് നമ്മെ നടത്തിയവരെ ഓർക്കുവാനായിട്ട് പരിശുദ്ധനായ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. അത് നാം എല്ലാ കുർബാനകളിലും പാടുന്നും ഉണ്ട് അല്ലേ. തിരുസുതരായി വരുവാൻ നമ്മേ അവരുള്ളപ്പോൾ പഠിപ്പിച്ച താത് മാറേയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം. അത് അവരെ ഓർത്തുകൊണ്ടാണ് നാം വിശുദ്ധ ആരാധന സമർപ്പിക്കുന്നത്. കാരണം നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാനായിട്ട് അവരാണ് നമുക്ക് വേണ്ടി പ്രയത്നിച്ചത്, അവരാണ് നമ്മെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത്. പരിശുദ്ധനായ തോമസ് ശ്ലീഹായെ സംബന്ധിച്ച് 4-ാം അധ്യായത്തിൽ നാം വായിക്കുവാനായിട്ട് പരിശുദ്ധ പത്രിക സ്വഭാവ കൽപ്പന അയച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരുന്നു, ഭാരതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ചവനായ പരിശുദ്ധനായ തോമസ് ശ്ലീഹ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പിതാക്കന്മാരെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. നാം ഇന്ന് ആയിരിക്കുന്നത് ബൈ ആക്സിഡൻ്റ് അല്ല. There is a reason for our existence here. നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ നിലനിൽപ്പിന് ഒക്കെയും ഒരു അർത്ഥമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് ആ ലക്ഷ്യം കണ്ടുപിടിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുക. അങ്ങനെ വരുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെയും പറയുമ്പോൾ പലപ്പോഴും അവർക്ക് ഇത് മനസ്സിലാകാത്തത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ അടുത്തിടെ ഒരു പുസ്തകം വായിക്കുന്നുണ്ട്, അതിനകത്ത് ഇച്ചിരി പഴയ പുസ്തകമാണെങ്കിൽ തന്നെയും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പുതിയ കുഞ്ഞുങ്ങൾക്ക് ഇത് ഒന്നും അവർക്ക് മനസ്സിലാകുവാൻ, അവരുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഫെയ്ത്ത് നാം ഡിഫൈൻ ചെയ്യുന്നത് വാട്ട് എ കോണ്ടെക്സ്റ്റ് ഓഫ് ദർ പ്രസൻറ്റ് ലിവിങ് കണ്ടീഷൻ, അവരുടെ ജീവിത സാഹചര്യത്തെ അടിസ്ഥാനമാക്കി അതിൽ നിന്നുകൊണ്ടാണ് വിശ്വാസത്തെ അവർ എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ ഒരു രക്ഷകർ ഒരു മാതാപിതാക്കളുടെ തന്നെ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ടുപേരെയും ഒരുപോലെ വിശ്വാസം പഠിപ്പിച്ചാലും അവർക്കത് മനസ്സിലാകുന്നതും അവർ ജീവിതത്തിൽ അവർ പ്രയോഗിക്കുന്നതും രണ്ടു തരത്തിലായിരിക്കും. കാരണം അവർ ജീവിച്ചു വരുന്നത് ഏത് സാഹചര്യത്തിലാണോ, അവരതിനെ മനസ്സിലാക്കുന്നത് ഏത് രീതിയിലാണോ, അതനുസരിച്ചാണ് അത് അതിനോട് അവർ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇവിടുത്തെ ഈ അഫ്ലുവൻസ് സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നാം ഈ കാര്യങ്ങൾ മറന്നു പോകും, പലപ്പോഴും ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. വി ഹാവ് സോ മെനി വി ഹാവ് എവറിഥിങ് അറ്റ് അവർ ഹാൻഡ്, വി ഹാവ് ദ സോഷ്യൽ സെക്യൂരിറ്റി, വി ഹാവ് ദി സേഫ്റ്റി പ്രിക്കോഷൻസ്, ലോസ് ആർ ദെയർ, വെരി സ്ട്രിക്ട് ലോസ് ആർ ദെയർ, ലോസ് ആർ എൻഫോഴ്സ്,
സോ വൈ ഷുഡ് ബി വറി വൈ ഷുഡ് ബി നീഡ് എ ഗോഡ് എന്നുള്ളതായ ചിന്ത പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെതായ പ്രാധാന്യവും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ളതായ പ്രാധാന്യവും ആ ഒരു ഡിപ്പെൻഡൻസിയും ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഞാൻ അധികമായിട്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, അച്ഛൻ പറഞ്ഞിരുന്നു. കാരണം പ്രദക്ഷിണം പോകേണ്ടതുകൊണ്ട് ഇത് ഇന്ന് വലിയ ചൂടുള്ള ദിവസമാണ്. അതുകൊണ്ട് യുവാക്കളെ ഞാൻ ഉപസ്മരിക്കുകയാണ്. പിതാക്കന്മാരുടെ രക്തസാക്ഷികളുടെ ശ്രീഹന്മാരുടെ ഒക്കെ ഈ പെരുന്നാളുകൾ നാം ആചരിക്കുന്നത് അവരുടെ വിശ്വാസത്തെ ഓർക്കുവാൻ വേണ്ടിയാണ്. പൗലോസിനെ പഠിപ്പിച്ചതാണ്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവ അവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. See how they end their life. അവരുടെ ജീവൻ എങ്ങനെ അവസാനിച്ചു, അവര് പട്ടുമത്തയിൽ കിടന്ന് എല്ലാവരുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അല്ല മരിച്ചത്, മറിച്ച് അവരൊക്കെയും കർത്താവിന് വേണ്ടി പീഡകളേറ്റവരാണ്. സ്വന്തം കുടുംബത്തെയും സ്വന്തം ജനത്തെയും സ്വന്ത രാജ്യത്തെയും വിട്ടുകൊണ്ടാണ് ഇവരൊക്കെയും പോയത്. പത്രോസ്ലീഹ വാസ് ഫ്രം ഗലീലി ബട്ട് ഹി എൻഡഡ് അപ്പ് ഇൻ റോം അല്ലേ. But he went through so many countries, so many cities before that. Paulus also. Paul was from Tarsus, but he went around a lot of countries as a missionary evangelist, and he also ended up in Rome, and he was killed. He was martyred by the Emperor Nero as well as Saint Peter. അപ്പോൾ അവരൊക്കെയും ജീവനെ വെടിഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? കർത്താവിന് വേണ്ടിയായിരുന്നു. നാം വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ചൊല്ലുന്നതായ വളരെ പരിചിതമായ ഭാഗമുണ്ടല്ലോ, തുകപ്പെട്ടു മരത്തിൽ വിലാവു തുറന്നാച്ചവളം രക്തം വെള്ളമൊടൊഴുകും മശിഹായേ സഹതയായിരുന്നു അല്ലെ, രക്തസാക്ഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെയും ഇത് ബാധകമാണ്. അവരെ കുറിച്ച് പറയുമ്പോഴും മുകളിൽ കുരിശന്മേൽ തൂക്കപ്പെട്ടവനായ കാണുന്നവനായ കർത്താവിനെ അവന്റെ വിലാപിൽ രക്തവും വെള്ളവും ഒഴുകി ആ തൂങ്ങി തൂക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടതായ സഹതന്മാർ, ഈ രക്തസാക്ഷികൾ അല്ലെങ്കിൽ ഇവര്, അവർ തങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനായ ഈ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ എന്താ പറയാ ഉത്സാഹത്തോടുകൂടെ അവരങ്ങ് ഓടി എന്നാണ് പറഞ്ഞത്. കണ്ടങ്ങ് ഓടി മരിപ്പാനായിട്ട് എന്ന് പറഞ്ഞാൽ കർത്താവിനെ വേണ്ടി, കർത്താവിനോടുള്ള ആ വിശ്വാസത്തെ പ്രതി കർത്താവിന് വേണ്ടി മരിക്കുവാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മാർട്ടിഡത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് സെഞ്ചുറീസിലൊക്കെയും വളരെ ഒരു ഒരു ഏറ്റവും ക്രിസ്ത്യൻ ലൈഫിന്റെ ഏറ്റവും ആപെക്സ് ആയിട്ട്, ഏറ്റവും അതിന്റെ ക്ലൈമാക്സ് ആയിട്ട് കണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ സഭയിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ജീവിതമല്ല, ഒരു ഒരു സാഹചര്യമല്ല നമുക്കുള്ളത്. എന്നാൽ കർത്താവിന് വേണ്ടി സാക്ഷിയാവുവാൻ നമുക്ക് സാധിക്കുമോ? രക്തസാക്ഷിയാകേണ്ടി വരാൻ നമുക്കിപ്പോൾ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ഇറാഖിലേക്കോ സിറിയയിലേക്കൊക്കെ പോകണം. അവിടെ ഇപ്പോഴും നമ്മുടെ സഭയിലെ ആളുകൾ, മറ്റ് സഭകളിലെ ആളുകളൊക്കെയും ക്രിസ്തീയതയുടെ പേരിൽ പീഡനം അനുഭവിക്കുന്നവരാണ്. അതിനെ നാം കണ്ടില്ലെന്ന് നടിക്കരുത്. ടി വിയിലൊക്കെ കാണുമ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. 12 പേര് മരിച്ചു, 24 പേര് മരിച്ചു, നമ്പറുകൾ മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങുകയാണ്. പക്ഷേ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഇവരൊക്കെയും അതിൽ പലരും കൊല്ലപ്പെടുന്നത് എന്നറിയുമ്പോൾ അതിൻ്റെ തീക്ഷണത നാം അനുഭവിക്കേണ്ടതാണ്. നമുക്ക് ഇത്രത്തോളം സുഖ സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ളപ്പോൾ ആ ക്രിസ്തുവിനെ നമുക്ക് ഏറ്റു പറയുവാൻ സാധിക്കുന്നില്ലെങ്കിൽ എത്രത്തോളം ശൂന്യമാണ് നമ്മുടെ ജീവിതമെന്ന് ചിന്തിക്കുക. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന മേഖലകളിൽ, തൊഴിൽ സ്ഥലങ്ങളിലൊക്കെയും ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നമുക്ക് പെരുമാറുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, നഴ്സാണെങ്കിൽ ആ നഴ്സിംഗ്, ഡോക്ടറാണെങ്കിൽ ആ രീതിയിൽ, ടീച്ചറാണെങ്കിൽ ആ രീതിയിൽ, മറ്റ് ഏത് മറ്റ് തൊഴിൽ ഏത് സംരംഭങ്ങളിലായാലും, മെക്കാനിക്കലോ ഏത് ഭാഗത്താണെങ്കിലും നമ്മെ ആക്കിയിരിക്കുന്നത് ദൈവമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ അവിടെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം കൊണ്ട് ഏറെ പ്രയോജനമുണ്ട്. മറ്റുള്ളവരെയും അത് ദൈവത്തിലേക്ക് ആകർഷിക്കും. പത്രോസ്ലീഹായെ
നാം ഒറ്റ വ്യക്തിയായിട്ട് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിലൂടെ അനേകം ആളുകൾ സഭയിലേക്ക് ചേർന്നത് നമുക്കറിയാമല്ലോ. വേദപുസ്തകത്തിൽ തന്നെ അനേകം സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പെന്തക്കോസ്റ്റ് പെരുന്നാളിൽ പരിശുദ്ധ ആത്മാവിൻ്റെ ആവാസത്തിന് ശേഷം പ്രസംഗിച്ചപ്പോൾ തന്നെ ആദ്യ ദിവസം 3000 ആളുകൾ വിശ്വസിച്ച് സ്നാനം പറ്റ സഭയിലേക്ക് ചേർന്നു എന്ന് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ ആദ്യമായിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ച വ്യക്തിയും പത്രസ്ലീഹായാണ്. എവിടെയാണ്? സുന്ദരം എന്ന ഗോപുരവാതിൽക്കൽ വെച്ച് ജന്മനാമൃതനായ ഒരു ഒരു ഉടനെ സൗഖ്യമാക്കിക്കൊണ്ട് പൊന്നും വെളിയും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് നിനക്ക് തരുന്നു, നസറാനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചവനായ പത്രോസ്. ആ പത്രോസ് ആ ഉടനെ സൗഖ്യമാക്കിയ ആ സന്ദർഭം മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഒരു ഓഡിയൻസ് പത്രോസിനെ ലഭിക്കുന്നു. പത്രോസിൻ്റെ അന്നത്തെ പ്രസംഗത്തിൽ 5000 പേര് സഭയിലേക്ക് ചേരുന്നു. ഇതൊക്കെയും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അവൻ്റെ വിശ്വാസ തീക്ഷ്ണതയിലൂടെ അവൻ്റെ വിശ്വാസ മരണത്തിലൂടെ സാക്ഷി മരണത്തിലൂടെ ഏറെ ആളുകളെ വിശുദ്ധ സഭയിലേക്ക് ചേർത്തവനാണ് പത്രോസിൻ്റെ കർത്താവ്. തൻ്റെ സഭയുടെ ഈ ലോകത്തിൽ ഇടയനായിട്ട് വെച്ചു. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, നീ എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക, നീ എൻ്റെ പിള്ളാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് അവനെ ഫലമേൽപ്പിക്കുന്നതും അവനോട് നീ തിരിഞ്ഞു വന്ന് നിൻ്റെ കൂട്ടുകാരെ ബലപ്പെടുത്തുക എന്ന് പറഞ്ഞ് അവരുടെ മേൽ കൂട്ടത്തിൽ പ്രധാനിയാക്കി നടത്തുന്നതുമൊക്കെയും നമുക്ക് അറിയാം. പത്രോസിൻ്റെ ജീവിതത്തിലൂടെ പത്രോസ് തമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു, ഒരു സാധാരണക്കാരൻ, വളരെ ഫ്രാജൈലായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. അദ്ദേഹത്തിന് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഓരോ തവണയും വീഴുമ്പോഴും തിരിച്ച് തൻ്റെ നാഥനോടുള്ള സ്നേഹ മുഖാന്തരം അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ അവന് സാധിച്ചു. അവൻ കർത്താവിന് വേണ്ടി ജീവനെ പിടിഞ്ഞ് അതിൻ്റെ പാരമ്യത്തിൽ എത്തുകയും ചെയ്തു. നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് കർത്താവിനോടുള്ള സ്നേഹം, അത് പ്രകടിപ്പിക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ദൈവസ്നേഹം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ പകർത്തുവാൻ സാധിക്കും? ഏതെല്ലാം രീതികളിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും? അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ദൈവസ്നേഹം തമ്മിൽ വ്യാപരിക്കുവാനും മറ്റുള്ളവരിലേക്ക് പകരുവാനും ഇടയാകട്ടെ ഈ പെരുന്നാൾ ആഘോഷത്തിലൂടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായുടെ മധ്യസ്ഥാനം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Now we are ready for a procession.